അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16 അധ്യായം 16 മുതലുള്ള ഭാഗങ്ങൾ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവമാണ് കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒരു വെളിച്ചപ്പാടുത്തി സ്ത്രീയിൽ വ്യാപരിച്ച ദുരാത്മാവിനെ ശാസിക്കുന്നു. അത് നിമിത്തം അവർ ജയിലിൽ പോകേണ്ടി വന്നു. അങ്ങനെ പൗലോസും ശീലാസും ബന്ധനത്തിൽ കിടക്കുകയാണ് ആ ജയിലിൽ. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ചോദ്യം ഉയരാം, ബന്ധനത്തിൽ നിന്ന് ഒരാളെ വിടുവിച്ചപ്പോൾ നിങ്ങൾ ബന്ധനത്തിലായി പോയോ? ഒരു പക്ഷേ പലരും ചോദിക്കാം, ഒരാളെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച നിങ്ങൾ ഇപ്പോൾ ബന്ധനത്തിലായി പോയില്ലേ? പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ കാണാം. പൗലോസും ശീലാസും ആ ബന്ധനത്തിലായിരിക്കെ തന്നെ ദൈവത്തെ അവർ പാടി സ്തുതിച്ചു. കുറ്റം ചെയ്യുന്നവരെയും തിന്മ ചെയ്യുന്നവരെയും ശിക്ഷിക്കാനുള്ള ആ മുറികൾ രക്ഷാമുറിയായി മാറ്റപ്പെടുന്ന രൂപാന്തരത്തിന്റെ കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. എന്താണത് സംഭവിക്കാനുള്ള കാരണം? അവർക്ക് വന്ന ഈ പ്രതികൂല സാഹചര്യവും ഈ ബന്ധനങ്ങളും ഒന്നും അവർ തിന്മയ്ക്കാണെന്ന് കണ്ടില്ല. തലയിലെ ഒരു തലമുടി നാലിലെ താഴെ വീഴണമെങ്കിൽ അതും കർത്താവ് അറിയാതെ സാധ്യമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ പിൻപിൽ ഒരു ദൈവത്തിന്റെ ഉദ്ദേശമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ മുൻപിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് മറുചോദ്യം ചോദിച്ചുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിൻപോട്ട് മാറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു കാര്യം പറയണം, എൻ്റെ ദൈവം അറിയാതെയല്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഇത് ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഞാൻ അറിയാത്ത ചില നന്മകൾ ഇതിൻ്റെ പിൻപിലുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ പിൻപിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. നമ്മൾ കാണാത്ത ചില വഴികൾ ദൈവം കണ്ടിട്ടുണ്ട്. നമ്മൾ കാണാത്ത ചില മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, സകലതും നന്മയ്ക്കായി ചെയ്യുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ പലപ്പോഴും ഹൃദയം ക്ഷീണിച്ച് എന്തുകൊണ്ട് കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ പതറിപ്പോകാതെ കർത്താവേ ദൈവത്തിന് ഇതിന്റെ പിൻപിൽ വ്യക്തമായ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമേ. ഇന്ന് രാവിലെ വചനം കേട്ട എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ.